ഐശ്വര്യയുടെ ഞാൻ കഥ പറയുമ്പോൾ പോലും ഒരു അന്ധൻ്റെ കഥയാണെന്ന് കരുതി എനിക്കൊരിക്കലും അതൊരു ബ്ലാക്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യാനോട് പറഞ്ഞു ഇത് നമുക്ക് ഭയങ്കര കളർഫുള്ളാക്കണം, കാര്യം കഥാപാത്രം മാത്രമേ അന്ധനായിട്ടുള്ളൂ, ഇതിൻ്റെ ചുറ്റുവട്ടം മൊത്തം ഭയങ്കര ഹ്യൂമറും അത് ഇയാൾ ലൈഫ് കൊണ്ടുപോകുന്നത് വളരെ കളർഫുള്ളായിട്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞു ഈ സിനിമയ്ക്ക് ഒരു നല്ല പ്ലസൻ്റ് മൂഡ് വേണം, അതുകൊണ്ട് തന്നെയാണ് ഒരു പോസിറ്റീവ് പേര് തന്നെ തിരഞ്ഞെടുത്തത്. ഹാപ്പി ജേണി എന്ന് പറഞ്ഞൊരു പേര് തിരഞ്ഞെടുത്തത് തന്നെ അത്.